ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ സ്നേഹവന്ദനം. കലുഷിത മനസ്സുകളിൽ ആശ്വാസത്തിന്റെ കൃപ ചൊരിയുവാൻ, ദൈവസ്നേഹത്തിന്റെ പരമാനന്ദമറിയുവാൻ മാർഗമൊന്നേയുള്ളൂ, പ്രാർത്ഥന. ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി മോർണിംഗ് പ്രെയർ വിത്ത് ജോസ്മി ജിനോ. എല്ലാ ദിവസവും അതിരാവിലെ സിയോൺ ക്ലാസിക്സ് യൂട്യൂബ് ചാനലിലൂടെ മോർണിംഗ് പ്രെയർ. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം, നാളുകൾ തോറുമേകും നന്മകൾ കെന്തു ഞാൻ നന്ദിയേകിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം, നാളുകൾ തോറുമേകും നന്മകൾക്കെന്തു ഞാൻ നന്ദിയേകിടും. എൻ വീഴ്ചകളിൽ താങ്ങായി നിന്നിടും, എൻ വേദനയിൽ സ്നേഹമായിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹത്തിൻ്റെ പ്രഭാതം ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ദൈവസ്നേഹം നിങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുമല്ലോ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവിക കരുതൽ എന്ന വിഷയത്തെ പറ്റിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മനുഷ്യജീവിതത്തിലെ എല്ലാ പെരുവഴികളും താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും കടന്നു വരാം. ഞാൻ കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, കാറ്റും കോളുമില്ലാത്ത കടലിലൂടെ നമ്മെ നടത്താമെന്നല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം. കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്താമെന്നാണ് കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെയും നിരാശയുടെയും മധ്യത്തിൽ ദൈവം നമ്മെ കരുതുമെന്നാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവം എപ്പോഴും നമ്മെ സംരക്ഷിക്കും, കരുതുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നിടത്താണ് ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വചനം പറയുന്നത്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിത ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ടാകും. ആ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. യാഗം കഴിക്കാൻ പോയപ്പോൾ മകൻ്റെ ചോദ്യത്തിന് അബ്രഹാം നൽകിയ മറുപടി, ദൈവം കരുതിക്കോളും മകനെ എന്നാണ്. അബ്രഹാം പറഞ്ഞതുപോലെ യാഗത്തിനായി ആട്ടിൻകുട്ടിയെ ദൈവം കണ്ടെത്തി. ഇന്ന് പ്രഭാതത്തിലും എനിക്കും അതുതന്നെയാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ദൈവം കരുതിക്കൊള്ളും. ഇന്ന് നീ എന്തിനെ ഓർത്താണോ ദുഃഖിക്കുന്നത്, ഭാരപ്പെടുന്നത്, സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിന്റെ കടഭാരമാണോ നിന്നെ വിഷമിപ്പിക്കുന്നത്? അതോ ഭവനമില്ലാത്തതാണോ? മക്കളുടെ ഭാവിയെ ഓർത്താണോ? കർത്താവ് പറയുന്നു, നീ എന്തിനു വിചാരപ്പെടുന്നു? സകലതും എനിക്ക് കഴിയും, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും ആണ്. അതാണ് എന്നെയും നിന്നെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും തിരുസന്നിധിയിൽ എത്താതെ പോകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ശോധന ചെയ്യാം. അപ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും.
അവർ ഓടിയാലും ക്ഷീണിക്കയില്ല, നടന്നാൽ തളരുകയില്ല. നമുക്കും അങ്ങനെ ആകാൻ കഴിയണം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് അവനെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് അങ്ങ് തിരുസന്നിധിയിൽ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. അപ്പൊ അങ്ങ് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും കരുതലുകൾക്കുമായും കർത്താവിന് ആദ്യമായി തന്നെ നന്ദി അർപ്പിക്കുന്നപ്പാ. ദൈവമേ, പലരും കർത്താവെ അപകടങ്ങളും ആയി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവെ, പാപികളും ദോഷികളുമായി ഞങ്ങൾക്ക് അങ്ങ് കർത്താവെ എത്രയോ അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് നന്ദി അർപ്പിക്കുന്നു, കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അപ്പാ ദൈവമേ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ചിന്തയാണ് ചിന്തിച്ചെങ്കിലും കർത്താവെ, ദൈവത്തിൻ്റെ കരുതൽ അതെത്ര മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. പലപ്പോഴും ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവെ, ദൈവമേ, ഞങ്ങൾക്കെപ്പോഴും അചഞ്ചലമായ കർത്താവെ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കർത്താവെ ഒരു ഹാലേലിയ ദൈവത്തിലെ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഞങ്ങളെ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് അവിടുന്ന് കൃപയരലണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ എൻ്റെ കർത്താവിന് ഒരു നിമിഷം പോലും വേണ്ട അപ്പാ സാധിച്ചു തരുവാനായിട്ട്. ഞങ്ങളുടെ കടഭാരങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ഭവനമില്ലാത്തത് കർത്താവ്, ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ഭാവി എല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളെ സമർപ്പിച്ച് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കാതെ പോകരുതേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. ദൈവമേ, ഞങ്ങൾ ഇവിടുന്ന് കരുതുന്ന കൃപകളോർത്തങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകളോർത്തങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ദൈവമേ, ഇനിയും ഞങ്ങളുടെ വഴിയാത്രയിൽ കർത്താവെ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അബ്രഹാം എല്ലാം അങ്ങയോട് ചേർന്ന് നടന്നതുപോലെ കർത്താവെ ഹാലേലിയ ചേർന്ന് നടക്കുവാനായിട്ട് അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹാലേലിയ കർത്താവെ, ഇന്ന് എൻ്റെ ഈ പ്രഭാത പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ എല്ലാവരെയും അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. യാതൊരു അപകടങ്ങളിലും ചെന്ന് ചാടാതെ വണ്ണം കർത്താവെ അങ്ങയുടെ കർത്താവെ കരം എപ്പോഴും അവരോട് കൂടെ ഇരിക്കണമേ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ്റെ മറവിൽ മറച്ചതുപോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്മേൽ വഹിച്ചതുപോലെ, എൻ്റെ കർത്താവെ ഹാലേലുയ അങ്ങയുടെ ചെറുകിൻ കീഴിൽ കർത്താവെ അവിടുന്ന് അണച്ച് കർത്താവ് അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രാർത്ഥനയെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് തിരുസന്നിധി കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്നേഹലാളനം കൂട്ടം പിരിഞ്ഞോരാടിനെ പോലെ തേടുന്നു ഞാൻ നിൻ സ്നേഹലാളനം ഇടറും മനസ്സിൻ ആശ്വാസമേകുവാൻ അണയൂ എൻ സ്നേഹമേ ഇടറും മനസ്സിൻ ആശ്വാസമേകുവാൻ അണയൂ എൻ സ്നേഹമേ അലിവിൻ നിറവേ എന്നിൽ വാഴുക നാഥൻ എനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം നാളുകൾ തോറുമേകും നന്മകൾക്കെന്തു ഞാൻ നന്ദിയേകിടും സ്നേഹസാന്ത്വനം പാരില്ലെനിക്കേകുമെന്നേശുവേ ആരാരുമേകാത്ത സ്നേഹസാന്ത്വനം പാരില്ലെനിക്കേകുമെന്നേശുവേ അറിയാതെ മനം
ദോഷം ചെയ്യുന്ന തിന്മകൾ കനിവായി നീ മായ്ക്കണേ. അറിയാതെ മനം ചെയ്യുന്ന തിന്മകൾ കനിവായി നീ മായ്ക്കണേ. ഹൃദയം നിറയെ സ്തുതിയേകിടുന്നിതാ നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാളുകൾ തോറുമേകും നന്മകൾക്കെന്തു ഞാൻ നന്ദിയേകിടും. എൻ വീഴ്ചകളിൽ താങ്ങായി നിന്നിടും. എൻ വേദനയിൽ സ്നേഹമായിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാളുകൾ തോറുമേകും നന്മകൾക്കെന്തു ഞാൻ നന്ദിയേകിടും.